നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊലപാതകങ്ങളുടെയും ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നമ്മെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ഇടുക്കിയിലെ സിന്ധുവിൻ്റെ കാമാക്ഷി താമടത്തിൽ സിന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പണിക്കൻകുടി മാണിക്കുന്നേൽ ബിനോയ് സേവിയർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് സിം കാർഡിലെ തെളിവാണ് പോലീസിന് ഇയാളെ പിടികൂടാൻ സഹായിച്ചത് കൈവശമുണ്ടായിരുന്ന സിം കാർഡ് നശിപ്പിച്ച ശേഷം പുതിയ സിം കാർഡ് സംഘടിപ്പിച്ചുവെങ്കിലും അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചതാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരിഞ്ചാൻകൂട്ടിലെ പ്ലാന്റേഷനിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കേരളം വിടാനായി പുറത്തേക്ക് വരുമ്പോഴാണ് സ്വകാര്യ ജീപ്പിൽ വേഷം മാറിയെത്തിയ പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് പോലീസിനോട് കുറ്റസമ്മതവും പ്രതി നടത്തി മരിക്കും മുമ്പേ ജീവനോടെ സിന്ധുവിനെ കുഴിച്ചു മൂടിയെന്ന സൂചനയാണ് മൊഴിയിൽ പോലീസിന് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംശയരോഗം തന്നെയാണ് ബിനോയിയെ കൊലപാതകയാക്കിയത് ആദ്യ ഭർത്താവുമായി സിന്ധു അടുക്കുന്നുവെന്ന സംശയവും വൈരാഗ്യമായി മാറുകയായിരുന്നു സിന്ധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു അഞ്ചു വർഷമായി തന്നോടൊപ്പം താമസിച്ചിരുന്ന സിന്ധു രോഗിയായ ആദ്യ ഭർത്താവിനൊപ്പം പോകാനുള്ള സാധ്യതയും ഫോണിൽ മറ്റ് പലരുടെയും കോളുകൾ വരുന്നത് സംബന്ധിച്ച സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സിന്ധുവുമായി ഇയാൾ സ്ഥിരമായി കലഹമുണ്ടാക്കുന്നതായും അയൽവാസികൾ പറയുന്നു കൊല്ലാൻ വേണ്ടിയാണ് മകനെ വീട്ടിൽ നിന്നും മാറ്റിയത് സിന്ധുവിന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകനെ ഇയാളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് കൊലപാതകം നടത്തിയത് മർദ്ദിച്ചതും ശ്വാസം മുട്ടിച്ചതും കൂടാതെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനും ശ്രമിച്ചുവെന്നും ഇയാൾ നൽകിയ മൊഴിയിൽ പറയുന്നു ദേഹത്തു കയറിയിരുന്ന് മുഖത്ത് അമർത്തിപ്പിടിച്ചു ഇതിനിടെയാണ് വാരിയല്ലുകൾ പൊട്ടിയത് സിന്ധു അബോധാവസ്ഥയിലായ ഉടൻ അടുപ്പ് മാറ്റി കുഴിയെടുത്ത് ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം കുഴിയിലിട്ട് മൂടുകയായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതി പറഞ്ഞിരിക്കുന്നത് വായ തുറന്നിരുന്നതിനാൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് മൂടി തുടർന്ന് മണ്ണിട്ട ശേഷം അടുപ്പ് പഴയ പടിയാക്കി ചാണകം കൊണ്ട് മുഴുകി അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്തുവെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തെളിവ് നശിപ്പിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് സിന്ധു മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിയെന്ന് വരുത്താമെന്നും ഇയാൾ പ്രതീക്ഷിച്ചു എന്നാൽ ഇളയ മകൻ അടുക്കളയിൽ സംശയം കണ്ടെത്തിയതോടെ ബിനോയിക്ക് അപകടം നടത്തും സിന്ധുവിന്റെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതോടെ വീട് വിട്ടിറങ്ങിയ ബിനോയ് പതിനാറിന് പെരിഞ്ചാൻകുടി പ്ലാന്റേഷനുള്ളിൽ പാറയുടെ വിടവിൽ താമസിച്ചു പിറ്റേന്ന് കേരളം വിടുന്നതിനായി അണക്കരയിലെത്തി തുടർന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാൽ പോലീസ് മൃതദേഹം കണ്ടെത്താതിരുന്നതിനെ തുടർന്ന് വീണ്ടും നാട്ടിലെത്തി കൂടുതൽ പണം സമ്പാദിച്ച് കേരളം വിടുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ മാസം മൂന്നിന് പെരിഞ്ചാൻകുട്ടി പ്ലാന്റേഷനിലെത്തി മുൻപ് തങ്ങിയ പാറയുടെ വിള്ളലിൽ തന്നെ താമസിച്ചു അന്നാണെന്നാൽ സിന്ധുവിന്റെ മൃതദേഹം പുറത്തെടുത്തത് ശ്വാസകോശ സംബന്ധമായി അസുഖമുണ്ടായിരുന്നതിനാൽ കാട്ടിലെ തണുപ്പിൽ തുടരാനും ഇയാൾക്ക് പ്രയാസമായി സാധാരണ വിളിക്കാറുണ്ടായിരുന്ന വക്കീലിനെ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചതോടെ പ്രതി കാട്ടിലുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചു ഉച്ചയോടെ പ്ലാന്റേഷനിൽ നിന്നിറങ്ങി കമ്പം വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് നടന്നു നടന്നുവരുമ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് വെബ് ഡെസ്ക് തത്തുമീ